വന്നോ. അപ്പോ ഇന്ന് ഞാനൊരു പാചകമായിട്ടല്ല വന്നിരിക്കുന്നത്, പിന്നെ ഒരു ഹരികുമാർ കന്യകാന്ന് പറഞ്ഞിട്ട് എന്റെ ലൈവിൽ എപ്പോഴും വരാറുണ്ട്. അവര് എന്റെ ബെസ്റ്റ് ഫാൻ ആണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ എനിക്ക് നാണോ കേട്ടോ അത് കേട്ട് പറയുമ്പോ. എന്നിരുന്നാലും നല്ലൊരു ഫാമിലിയാണ് അവര്. അവര് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ലൈവിൽ അവർ പറഞ്ഞിരുന്നു എനിക്കൊരു സ്മോൾ ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന്. അപ്പോ രണ്ടുമൂന്നോ ദിവസം മുമ്പ് എന്റെ മോനിക്ക് ഒരു മാളു ലക്ഷ്മി എന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണ് അവരെ മോനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിരുന്ന്. വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഹരികുമാർ കന്യക എനിക്ക് ദീപാവലി ഇന്ന് തമാശക്ക് ഇങ്ങനെ ഹരികുമാർ പറഞ്ഞിരുന്നു ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നു. പക്ഷെ ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളെ ചിരിച്ചു തള്ളി. കഴിഞ്ഞ ആഴ്ച ലൈവിൽ പറഞ്ഞ് ഞങ്ങളൊരു സ്മോൾ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ദീപാവലി സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറഞ്ഞു മൈസൂർ പാക്കിൽ ലഡു ഒന്നും ഞാൻ കഴിക്കില്ല, മധുരപലഹാരങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് തമാശക്ക് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ടൊരു ഗിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ തുറന്നിട്ടില്ല, ഇത് കണ്ടില്ലേ നിങ്ങള്. മറ്റേക്ക് ഇത്രയും വലിയ ഒരു ഗിഫ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇത്രയും വലിയൊരു എന്നോട് സ്മോൾ ഗിഫ്റ്റ് എന്നാ പറഞ്ഞത്. ഞങ്ങള് ഡൈനിങ് ടേബിളിൽ കൊടുക്കാനായിട്ടില്ലേ, ഞാനും എന്റെ മോനോട് വിചാരിച്ചിട്ട് സത്യത്തിൽ നടന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട്. ഹരികുമാറൻ കന്യകയും ഞങ്ങൾക്ക് പണി തന്നതാണോന്ന് അറിയില്ല. എന്താണെങ്കിലും അപ്പൊ ഇത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്താണ് ഈ ഗിഫ്റ്റ് കൂടെ വന്നിരിക്കണം. അപ്പൊ ഞങ്ങള് മേലുള്ള ഞങ്ങളുടെ വാടക വീട്ടിലുള്ള ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് മേടിച്ചൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഹരികുമാർ അയച്ച ഗിഫ്റ്റ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഒരു ഗിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട്, അപ്പൊ എന്താ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ സിറ്റ് ഔട്ട് എടുത്ത് വെച്ചോ. അപ്പൊ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും വലിയ ഗിഫ്റ്റ് ആണെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ കണ്ണു തന്നെ തട്ടി. കാരണം എനിക്ക് സങ്കടമായി, കാരണം ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല കേട്ടോ. കാരണം ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല. പാക്കറ്റ് തുറന്നോട് ചിലപ്പോ ഇത് പൊട്ടിച്ചേമ്പോ ഗിഫ്റ്റ് ഇങ്ങനെ പാക്കറ്റ് കുറെ ഉണ്ടോന്നാണ്. സ്മോൾ ആയിരിക്കും, ലേറ്റ് ഉണ്ട്. ഒരിക്കലില്ല. അപ്പൊ ഞാനിതൊന്ന് താഴെ വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കണം. അപ്പൊ പൊട്ടിക്കലൊക്കെ റസോ ആയിക്കോട്ടെ, നല്ല വെയിറ്റ് ഉണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ സത്യത്തില് ഞാൻ ക്ഷീണിച്ചു, നല്ല വെയിറ്റ് ഉണ്ട്. ടൂൾസ് ഒക്കെ എടുക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ഹരികുമാറും കന്യകക്കും വേണ്ടിട്ട് ഞാൻ ഈ ഗിഫ്റ്റ് തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഹരികുമാർ പറഞ്ഞിരുന്നില്ല, കന്യക പറഞ്ഞിരുന്നു ഗിഫ്റ്റ് വരുമ്പോ നിങ്ങൾ ഒരു വീഡിയോ എടുത്തോളം പറഞ്ഞിരുന്നില്ലേ. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിത് പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ഇത് അയച്ചെന്നിരിക്കുന്നതിന് ആദ്യം ഞങ്ങൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിട്ട് ഞാനിത് പൊട്ടിക്കാൻ പോവാണ്. എന്താണോ ചിരി വരെ എടുത്ത് സൈഡിൽ നിന്ന് പൊട്ടിക്കുക, അത് പാക്കറ്റ് സൈഡിൽ നിന്ന് എന്താണെന്നറിയട്ടെ. പതുക്കെ പതുക്കെ അങ്ങോട്ട് 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 പൊട്ടിക്ക്, അങ്ങോട്ട് അങ്ങോട്ട് തള്ളി പൊളിക്ക്. ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ അങ്ങനെ കത്തി ചരിച്ച് പൊട്ടിക്കും. ഞങ്ങൾക്കിത് മൊത്തത്തിൽ ഇത് ഹരികുമാർ ഡാഡിയാണ് ഇപ്പൊ പറ്റുന്നില്ലെന്നറിയാം. എനിക്കിത് പറ്റിയിട്ടല്ല, ഇത് സത്യത്തില് ഇത് കിട്ടിയപ്പോ ഇല്ലേ ഞാൻ തന്നെ അവശതായിട്ടുണ്ട്. ഇത് എങ്ങനെയാ പൊളിക്കണ്ടേ? കാരണം ഒരു കൊറേ പാക്കറ്റ് സാധനം ലക്ഷം കീറിയാലും വേണ്ട, ഇത് പണിയാണിത്. എന്താണെന്നൊന്നും അറിയണ്ട, താമസം. അയ്യോ ഇത് ഇതിന്റെ ഉള്ളില് വേറെ പെട്ടിയുണ്ടോന്ന് അറിയില്ല.
ഇതിനുള്ളിൽ വീണ്ടും പെട്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് കരിങ്കല്ലോന്നല്ലോ ഇക്ക കരി. ഇപ്പൊ പിന്നെ വീടെടുത്തില്ലെങ്കിലും പിന്നെ ഇതെന്ത് ഇത്? അയ്യോ എനിക്ക് വയ്യ, എനിക്ക് നോക്കിക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് ഒരു ഗ്യാസ് അടുപ്പാണ് അവർ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതിന്റെ ഇപ്പൊ കാറ്റലോഗ് ഒക്കെ ഉണ്ട്. എന്റെ ഹരികുമാർ കന്യക ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയും ഉണ്ടോ വ്യക്തികളൊക്കെ എനിക്കറിയില്ല. ഇപ്പോഴേ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. എന്താണെങ്കിലും പൊളിച്ചി നന്ദി, വളരെ നന്ദിയുണ്ട്. കാരണം ഇത് തന്നയിലല്ല, നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ എന്തെന്നാ ഇത് പറയാ, എനിക്കറിയില്ല. ഞാൻ ഞാൻ ഇത് ഓരോന്നോരോന്ന് കാണിക്കട്ടെ. എനിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഗ്യാസ് അടുപ്പാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ഈ കമ്പ്ലീറ്റ് മാറ്റിയിട്ട് ഞാൻ അയച്ച് പുറത്തെത്തി കാണിച്ചു തരാം. ഇതെന്താ എനിക്ക് ഗ്യാസ് അടുപ്പ് അയക്കാൻ കാരണം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇത് ഞങ്ങളൊന്ന് ഊരാൻ ശ്രമിക്കട്ടെ. ഇത് ഒന്ന് പൊക്കണം, എനിക്കിത് വയ്യ പൊക്കിട്ടു മാത്രം മാറ്റിയെടുക്കാം. നല്ല വെയിറ്റ് എനിക്ക് പറ്റില്ല. നല്ല വെയിറ്റ് എനിക്ക് പറ്റുന്നില്ല. ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനെ തോന്നേ. ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അറിയില്ല ഇതൊന്ന് വെക്കണം എങ്ങനെയാന്ന്. ഇല്ല ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതിന്റെ ഓരോ അല്ല ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം നമ്മൾക്ക്. ഇത് ഇങ്ങനെ തോന്നുന്നു. ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എത്ര മാത്രം ഇവര് നമ്മൾക്ക് കേറില്ല, ഞാനൊന്നും പറയാനാണല്ല. എല്ലാം ദൈവത്തിന്, എല്ലാം ദൈവത്തിനോട് നന്ദി പറയാ. അത്രേ ഉള്ളൂ, മക്കളോട് നന്ദി പറയാ. അപ്പൊ എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇതിന്റെ കണ്ണു നിറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും എനിക്ക് ചെയ്യാത്തൊരു കാര്യമാണ് ഹരികുമാർ കന്യക എനിക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും എനിക്ക് കുക്കിംഗ് റേഞ്ചും അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നമുക്ക് അടുക്കളയിൽ ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോള ഒരു ഗ്യാസ് അടുപ്പുണ്ട്. പിന്നെ അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിറങ്ങി ഓർക്കാത്തപ്പോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എന്തോ എന്തടിസ്ഥാനത്തിലാണ് ഹരികുമാർ എനിക്ക് ഈ അടുപ്പ് വാങ്ങിച്ചിരിക്കണേ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും വെരി വെരി താങ്ക്സ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതന്നെ താങ്ക്. അപ്പൊ എന്തറിയണം, കണ്ടില്ലേ എങ്ങനെയുണ്ട്? വലിയ ബർണറ്, സ്മോള്, അതിന്റെ ലേശം വലുത്, അതിനേലും വലിയത്. ഞാൻ ഇത് കണ്ടിട്ടില്ല, ഈ മോഡലിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്റെ കയ്യിലുള്ള കുക്കിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നടുവിലാണ് പറഞ്ഞത്. പിന്നെ നാല് ചെറുതും വലുതായിട്ട് ഇങ്ങനെ അപ്പുറപ്പുറം നാലിലാണ്. പിന്നെ എനിക്ക് കിച്ചണിൽ കാണിക്കുന്നതാണ് സാധാ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് അടുപ്പിന്റെയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനി കൂടുതലൊന്നും പറയണില്ല, ഞാൻ ഇതൊന്ന് പൊക്കി കാണിക്കണം. എനിക്ക് വയ്യ പൊക്കാൻ, കാരണം ഇക്ക വീഡിയോ എടുക്കണം. അല്ല അത് മാത്രല്ല, റസൂനെ എനിക്ക് കൂടി എടുത്ത് പൊക്കാൻ കഴിയുന്നില്ല. ഇനി ഞാനിത് കിച്ചണിൽ കൊണ്ടൊന്ന് വെച്ച് ഞാനിത് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോ ഞാൻ കാണിച്ചു തരാം, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നാലും ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് കൊണ്ടുവരുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഞാൻ അടച്ചിട്ട് എടുത്ത് വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇത് പുറത്തു കൊണ്ടുവരും. കാരണം എന്തെങ്കിലുമില്ലേ, നേരത്തെ അടുക്കളയിലത്തെ വലിയ ഡൈനിങ് ടേബിൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനും
മറ്റേ അടുത്ത് തന്നെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യാം. അപ്പൊ അവിടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ഇതവിടെ കൊണ്ടൊന്ന് വെക്കാം കേട്ടാ. അപ്പൊ നിങ്ങള് അതുവരെ കാത്തിരിക്കണം. ഞാൻ കത്തിക്കണത് ഹരികുമാറ് പ്രത്യേകം. ഹരികുമാറിന് വിചാരിക്കരുത് എന്താണ് അമിത കത്തിക്കാത്തതെന്ന്, ഇതാണ് പ്രശ്നം. അവിടെ ഡൈനിങ് ടേബിളില് ഇത് വെക്കുമ്പോ ഒത്തിരി അങ്ങടായി പോകും. ഇത് ഒത്തിരി വലിയ അടുപ്പല്ലേ, നമ്മുടെ കുക്കിംഗ് റേഞ്ചിന്റെ ഒക്കെ അളവ് തന്നെ ഏകദേശം ആയി. അപ്പൊ മമ്മി ഹരികുമാറിന് കന്യാക്കും. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. എന്റെ ഈ എന്താ പറയാ വലിയൊരു ഗിഫ്റ്റ് തന്ന ഹരികുമാറിനും അതേപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളാണ് എന്റെ ചാനല് ഉയർത്തിക്കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ഗിഫ്റ്റുകൾ തന്നില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ സ്നേഹം മതി. അതാണ് എന്റെ ചാനല് ഉയർത്തിക്കൊണ്ടുവരുകയും എന്റെ വ്യൂസ് ഇങ്ങനെ കയറി വരെയൊക്കെ ചെയ്യട്ടെ. എന്റെ വീഡിയോകൾ എല്ലാവരും എന്തെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, കണ്ട് എന്റെ ചാനൽ ഉയർത്തിക്കൊണ്ടുവരാം. അപ്പൊ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഞാൻ രാത്രിയാണ് ഇത് പൊട്ടിച്ചത്. ഗുഡ് നൈറ്റ് ബൈ.